സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. ആ മഴയിലേക്ക് നമ്മുടെ സ്റ്റുഡിയോയിലേക്കും ആ മഴ പതുക്കെ പെയ്യിക്കാനായി നമ്മുടെ വെർച്വൽ പ്രൊഡക്ഷൻ ടീം ശ്രമിച്ച സാഹചര്യത്തിൽ ഒരു കുടയെടുക്കാതെ വരാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒക്ടോബർ 1 വരെ വിവിധ ജില്ലകളിൽ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. മഴ മാത്രമല്ല ഇടിയോടുകൂടിയ മഴയായിരിക്കും പലയിടങ്ങളിലും ഉണ്ടാവുക. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാനിപ്പോൾ സ്റ്റുഡിയോയിലാണ്. ഇത് പ്രതീകാത്മകമായി ഞാനൊരു കുടയെടുത്തതേ ഉള്ളൂ, കാരണം ഈ വെർച്വൽ പ്രൊഡക്ഷൻ ടീം ഇവിടെയും മഴ പെയ്യിച്ചിരിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് കാര്യവട്ടത്ത് നടക്കാനിരുന്ന ലോകകപ്പ് സന്നാഹ മത്സരം ഉപേക്ഷിച്ചു. തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പാലക്കാട് മംഗലം ഡാമിൻ്റെയും തൃശൂർ പൂമല ഡാമിൻ്റെയും ഷട്ടറുകൾ ഉയർത്തി. മഴ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ മുന്നറിയിപ്പുകളൊക്കെ മാറിയത്. അടുത്ത ദിവസങ്ങളിലൊക്കെ മഴ കനക്കാനുള്ള സാധ്യതയുണ്ട്. ഓറഞ്ച് അലർട്ട് ഉള്ള ജില്ലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. തിരുവനന്തപുരം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് എന്നിവയാണ് ഓറഞ്ച് അലർട്ട് ഉള്ള ജില്ലകൾ. യെല്ലോ അലർട്ട് ഉള്ള ജില്ലകൾ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവയാണ്. മഴ മുൻകരുതൽ അതെങ്ങനെ വേണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രേക്ഷകർക്ക് റിപ്പോർട്ടറിന്റെ സ്ക്രീനിൽ കാണാം എന്തൊക്കെയാണ് മുൻകരുതലുകൾ എന്നുള്ളത്. നമുക്ക് ഇനി ജാഗ്രതാ നിർദ്ദേശം എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നത് നോക്കാം. അത് നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള ഇടങ്ങളിൽ ഉള്ള ആളുകൾ എത്രയും പെട്ടെന്ന് മാറി താമസിക്കേണ്ടതാണ്. അതായത് ഒരു മുന്നറിയിപ്പ് പോലും അവഗണിക്കരുത് എന്നുള്ളത് ആവർത്തിച്ച് പറയുകയാണ്. നദികൾ മുറിച്ചു കടക്കരുത്, ജലാശയങ്ങളിലെ കുളി ഒഴിവാക്കുക തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടുകളിൽ വൈദ്യുതി അപകട സാധ്യത അത് പരിശോധിക്കുക എന്ന നിർദ്ദേശവും വന്നിട്ടുണ്ട്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ രാത്രികാലത്ത് ബീച്ചിലേക്ക് പോകുന്നതോ അങ്ങനെയൊക്കെയുള്ള പതിവുള്ള ആളുകളാണെങ്കിൽ ബീച്ചിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ള മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മഴയോടൊപ്പം തന്നെ നമ്മൾ പ്രതീകാത്മകമായ ഒരു ഇടിമിന്നലൊക്കെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇടിമിന്നലിനെയും നമ്മൾ കരുതിയിരിക്കണം. തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത്. വീടിൻ്റെ ജനലും വാതിലുകളുമൊക്കെ അടച്ചിടണം. ഭിത്തിയിലോ തറയിലോ സ്പർശിക്കുന്നത് ഒഴിവാക്കണം. അങ്ങനെ മുന്നറിയിപ്പുകൾ നിരവധിയാണ് ഇപ്പോൾ ഓരോ ഘട്ടത്തിലും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ആവർത്തിക്കുകയാണ്. ഇത് നമുക്കറിയാവുന്ന കാര്യമല്ലേ എന്ന് പലരും തോന്നുന്നുണ്ടാവും. പക്ഷേ അറിയാവുന്ന കാര്യമാണെങ്കിലും അത് വീണ്ടും വീണ്ടും പറയേണ്ട സാഹചര്യമാണ്. ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ കുട്ടികളെ പുറത്തു വിടരുത്. അങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്, വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് എന്നീ മുന്നറിയിപ്പുകളും ഒരിക്കൽ കൂടി എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ബൈക്ക്, സൈക്കിൾ, ട്രാക്ടർ എന്നിവയിലൊക്കെയുള്ള യാത്ര ഈ മഴ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ തുണി ഉണങ്ങാനിടുമ്പോൾ മഴ പെയ്യുന്നതിനൊപ്പം തന്നെ വലിയ ഇടിമിന്നലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തുണി എടുക്കാനായി ടെറസിലേക്ക് പോകുന്നതൊക്കെ കാലാവസ്ഥ എത്രത്തോളം നല്ലതാണ് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ പോകാവൂ. വളർത്തുമൃഗങ്ങളെ തുറന്നുവിടരുത്. സുരക്ഷിതരായി അവയെ കെട്ടിയിടണം. ഇതൊക്കെയാണ് പ്രധാനമായും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. ഇത് വെർച്വൽ പ്രൊഡക്ഷനിലെ മഴയാണ്, ശരിക്കുമുള്ള മഴയല്ല. അതുകൊണ്ട് ഞാൻ ഈ കുട പിടിച്ചതിന് ട്രോളാനും കുറച്ചുപേർ കാത്തിരിക്കുന്നുണ്ടാവും എനിക്കറിയാം. അപ്പോൾ നമുക്ക് കൊച്ചിയിൽ ഇന്നെങ്ങനെയായിരുന്നു ഇന്നത്തെ മഴ ദിവസമെന്ന് കൂടി നോക്കാം. കനത്ത മഴയെ തുടർന്ന് കൊച്ചി പനമ്പിള്ളി നഗറിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വിവിധ റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതായിട്ടുണ്ട്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് വെള്ളക്കെട്ടിൻ്റെ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഈ കാണുന്നത് കൊച്ചിയിലെ പനമ്പിള്ളി നഗർ മെയിൻ അവന്യൂ റോഡാണ്. ഈ റോഡും ഇതിനോട് ചേർന്നു കിടക്കുന്ന LIG റോഡുമാണ് മഴ പെയ്താൽ കൊച്ചി നഗരത്തിൽ ആദ്യം മുങ്ങുന്നത്. ഒരു മഴ ഉറഞ്ഞു പെയ്താൽ അപ്പോൾ തന്നെ ഈ പ്രദേശം വെള്ളത്തിനടിയിലാകും. പരിസരത്തെ വീടുകളിലും കടകളിലുമെല്ലാം വെള്ളം ഇരച്ചു കയറും. മഴ പെയ്തു കഴിഞ്ഞാൽ പനമ്പിള്ളി നഗരം മിക്കവാറും എല്ലാം വെള്ളത്തിലാവും. ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാറില്ല. ടാങ്കിലേക്ക് അഴുക്ക് വെള്ളം കയറും. കുറെ കാലങ്ങളായി ഞാനോട് വണ്ടി ഓടാൻ തുടങ്ങിയിട്ട് അന്ന് മുതൽ കാണുന്നത് അവിടെ വണ്ടിയൊക്കെ മുങ്ങിപ്പോകും. ഈ പ്രദേശം മൊത്തം വെള്ളത്തിലാണ്. ഇവിടെയുള്ള വീടുകളെല്ലാം വെള്ളത്തിന് മുങ്ങും. ഇത് കാണാടെ കുഴപ്പം. കാണ എത്ര ക്ലീൻ ചെയ്യാനും പോലെ വെച്ചാൽ അവിടെ അടഞ്ഞിടക്കും. മെയിൻ നോഡ് ജംഗ്ഷൻ അടഞ്ഞിടക്കും. കാണാൻ കുറഞ്ഞ പറഞ്ഞാൽ പേര് മാത്രമേ ഉള്ളൂ. പേര് കോരിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കും. ആ രണ്ട് ദിവസം കഴിയുമ്പോൾ മഴ പെയ്യുമ്പോൾ വീണ്ടും അത് തെങ്ങി തന്നെ അങ്ങനെ തെങ്ങി. കോർപ്പറേഷൻ അശാസ്ത്രീയമായി റോഡ് നിർമ്മിച്ചിരിക്കുന്നതാണ് രൂക്ഷമായ വെള്ളക്കെട്ടിന് കാരണം. ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെ വെള്ളക്കെട്ട് തന്നെ ഇവിടെ ഇവിടെ കുഴിയാണത്. അത് റോഡ് പൊക്കാണ്ട് ആ വെള്ളക്കെട്ട് മാറില്ല. കോർപ്പറേഷൻ ഒന്നും ചെയ്യല. അവിടെ കയറി തന്നെ എഡ്ജ് തന്നെ ഭയങ്കര ഹൈറ്റിലും വെള്ളം ഇറങ്ങി പോവുകയില്ല, ഒന്നുമില്ല. പനമ്പിള്ളി നഗർ ജംഗ്ഷനിൽ നിന്ന് പാസ്പോർട്ട് ഓഫീസ് ഭാഗത്തേക്കുള്ള പ്രധാന റോഡിനേക്കാൾ വളരെ താഴ്ത്തിയാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അശാസ്ത്രീയമായ ഈ റോഡ് നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ പലതവണ കോർപ്പറേഷനിൽ പരാതി കൊടുത്തെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. റിപ്പോർട്ടർ, കൊച്ചി. ഇടിമിന്നലും മഴയും വരുമ്പോൾ മുൻകരുതലുകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. നമ്മുടെ ജീവൻ അത് നമ്മൾ തന്നെ സൂക്ഷിക്കണം കേട്ടോ. സ്റ്റേ സേഫ്.